ഹലോ, നമ്മളിപ്പോൾ ലിംബർക്കുള്ള ഷോപ്പിംഗ് മാളാണ് നിൽക്കുന്നത്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് മാൾ വിസിറ്റ് ഷോപ്പ് ചെയ്യാനൊന്നും വേണ്ടിയല്ല കേട്ടോ, അന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ പേഴ്സണെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നേക്കണേ. അപ്പോൾ അതുവരെ നമുക്ക് ആൾ വരാൻ ഒരു 6 മണി തൊട്ടാണ് ആൾ വരാം, ആളെ കാണാനൊക്കെ ഉള്ള സമയം. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ നടന്നിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻസ് കൊണ്ട് ഷോപ്പിംഗ് മാൾ നല്ല എന്ന് പറയുക കിടിലിനാക്കിയിട്ടുണ്ട്. ഷോപ്പിംഗ് മാളൊക്കെ നടന്ന് കാണാം നമുക്ക് ഓരോ ഡെക്കറേഷൻസ്. എല്ലാ വർഷവും ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് പല ഡിഫറെൻ്റ് ഐറ്റുകൾ വെച്ചിട്ട്. പിന്നെ ക്രിസ്മസ് ട്രീ മസ്റ്റാണ്, എല്ലാ ഷോപ്പിൻ്റെയും മുന്നിൽ ക്രിസ്മസ് ട്രീ ഉണ്ടായിരിക്കും. നമ്മളപ്പോൾ മാളൊക്കെ ഒന്ന് ചുറ്റി നടന്നു. ഇനി നമ്മളിതേ കാണാനെത്തി സ്പെഷ്യൽ വ്യക്തി എത്തിയിട്ടുണ്ട്. ഇന്ന് December 6th ആണ്, നിക്കോളാസ് ഡേ ആണ്. അപ്പം നമ്മൾ ക്രിസ്മസ് പാപ്പേനെ സാന്താ ക്ലോസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കണേ. അപ്പോൾ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് ഗിഫ്റ്റ് കൊടുത്ത് പിന്നെ അവരവരുടെ വിഷസ്, അവർക്ക് ഇതൊക്കെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഇൻട്രാക്റ്റിംഗ് സെക്ഷൻ ആയിരുന്നു അത്. 1 മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അതിനുശേഷം ഫോട്ടോ എടുക്കലും കാര്യങ്ങൾക്കൊക്കെ ശേഷം ക്രിസ്മസ് പാപ്പ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും വിഷസ് എല്ലാവരെയും അറിയിച്ചു. ഒരു 1 അവർ പ്രോഗ്രാമായിരുന്നു, പക്ഷേ അത് നല്ലൊരു അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ നിക്കോളസ് ഡേ ഇത്രയും വലിയ രീതിയിൽ ആഘോഷിക്കുന്നതെന്നൊക്കെ അറിഞ്ഞത്. സ്കൂളിലും കോളേജിലും നിക്കോളാസ് ഡേയുടെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കിൻഡർ ഗാർഡനിലും കുട്ടികൾ ക്യാപ്പ് വെച്ചിട്ടും കുറേ കുട്ടികൾ നിക്കോളാസിൻ്റെ വേഷത്തിലൊക്കെയാണ് ഇവിടെ നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ കണ്ടത്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും ഇവിടെ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ വീട്ടിൽ നിന്നായാലും മക്കളും അങ്ങനെയാണ്, ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് ഇന്ന് പോയത്. പിന്നെ അവിടെ നിന്ന് അവർക്ക് സ്പെഷ്യൽ ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് അവർക്ക് ചോക്ലേറ്റ് ചിപ്പ് മഫിൻസ് ആണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം, നല്ല ഈസി ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇനി കപ്പ് കേക്കിൻ്റെ റെസിപ്പി കാണാം. ഇപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാനുള്ള ബൗളും ബീറ്ററും എടുക്കുക. 130 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ആദ്യമായിട്ട് ആഡ് ചെയ്യണേ. അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നിക്കോളാസ് ഡേയുടെ അന്ന് കുറേ ടൈപ്പ് ഗിഫ്റ്റുകൾ അവർക്ക് കിട്ടും. പിന്നെ കുറേ ചോക്ലേറ്റുകൾ നിക്കോളാസിൻ്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ്, അതൊക്കെയാണ് ശരിക്കും കുട്ടികളിലൊരു സന്തോഷം. അത് കളക്ട് ചെയ്യാനുള്ളൊരു ഓട്ടത്തിലാണ് എല്ലാവരും. ബട്ടർ നന്നായി ബീറ്റ് ചെയ്തെടുക്കാണ്ട് അതിൽ 2 എഗ്ഗ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നിക്കോളാസ് ഡേയുടെ അന്ന് നിക്കോളാസ് വന്നിട്ട് കുട്ടികളുടെ ഷൂവിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് ഇടും എന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പോൾ രാത്രി ഇവർ ഇറങ്ങുമ്പോൾ നമ്മൾ പാരൻസോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സോ നൈബേഴ്സൊക്കെ വന്നിട്ട് അവർ ഷൂവിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് ഇട്ട് വയ്ക്കും. കാലത്ത് അവർ എണീറ്റ് ആദ്യം ഓടണത് അവർ ഷൂ നോക്കാനാണ്, എന്തൊക്കെ ഗിഫ്റ്റ് എത്ര ഒരാൾക്ക് എത്ര ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെയാണ് പിന്നെയുള്ള ഡിസ്കഷൻ. ഇനി പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യുക. ഒരു 1/2 കപ്പ് 100 ഗ്രാം ഷുഗർ മതിയാവും. നന്നായിട്ട് മധുരം വേണ്ട ആളുകളാണെങ്കിൽ 1/4 കപ്പ് 150 ഗ്രാം ഷുഗർ ആഡ് ചെയ്യാം. ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോഴും നന്നായി ബീറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തത് ആഡ് ചെയ്യുന്നത് 1/2 കപ്പ് 120 ml പാലാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. 1 നുള്ളുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വാനില എക്സ്ട്രാക്റ്റുള്ള ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ വാനില പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ ലഭിക്കും. അതിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് വാനില പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ഫ്ലോറും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സറ് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലാണ് ആ ശരിക്കും നന്നായിട്ട് പൊന്തി വരുള്ളൂ, കേക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിനി കപ്പ് കേക്ക് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് ട്രേ എടുത്തു. ഇത് കപ്പ് കേക്കിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്. അതിലേക്ക് നമ്മൾ
കപ്പ് കേക്കിൻ്റെ കപ്സ് ഇറക്കിയൊക്കെയാണ്. 12 എണ്ണമാണ് ഇവിടെ ഈ ബേക്കിംഗ് ഡേയിൽ ഉണ്ടാക്കാൻ പറ്റുക. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിതിൽ ബാറ്റർ ഒഴിച്ചിട്ടാണ് ഇന്ന് കപ്പ് കേക്ക് ഉണ്ടാക്കണേ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ കപ്പ് കേക്കിൻ്റെ കപ്പിലും ഇങ്ങനെ കുറച്ച് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ചോക്ലേറ്റിന് ചിപ്സ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കിഷ്ടമുള്ള ടൈപ്പ് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ചിപ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ ലഭിക്കും. നാട്ടിലായാലും ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് എന്തായാലും ഇതുപോലെയുള്ള വെറൈറ്റിയൊക്കെ കിട്ടും. എത്ര ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യുന്നത് അതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല. നമുക്കിഷ്ടമുള്ളത് നന്നായിട്ട് ചോക്ലേറ്റ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് അത്ര ആഡ് ചെയ്യാം. കുട്ടികൾക്ക് എപ്പോഴും വല്ലാണ്ട് ചോക്ലേറ്റ് കൊടുക്കുന്നത് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ രീതിയിൽ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർ ഇപ്പോൾ കപ്പ് കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് അവർക്ക് ചോക്ലേറ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ല. അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ എല്ലാ കപ്പ് കേക്കപ്പിലും ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഫില്ല് ചെയ്യുക. ഒരു സ്പൂൺ വെച്ച് കറക്റ്റായിട്ട് ഫില്ല് ചെയ്താൽ വീണ്ടും 12 എണ്ണം അങ്ങനെ സെറ്റ് ചെയ്യുക. 180°C പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 18-20 മിനിറ്റ് ആണ് കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 18 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം കറക്റ്റായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത്. അപ്പോൾ ഓവൻ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം സെർവ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.